മൂർഖൻ പാമ്പിന്റെ കടിയേറ്റതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാവ സുരേഷിന്റെ ആരോഗ്യനില തൃപ്തികരം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ പി ജയകുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. സുരേഷിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയാണുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു. വെന്റിലേറ്റർ സഹായം തുടരുകയാണ്. ചിലപ്പോൾ ഒരാഴ്ച വരെ വെന്റിലേറ്റർ സഹായം വേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആന്റിവെനം ചികിത്സ തുടരും. തലച്ചോറിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നുണ്ട്. അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്നും ഡോക്ടർ അറിയിച്ചു. വാവ സുരേഷ് ഹൃദയസ്തംഭനം അതിജീവിച്ചിരുന്നു. ഹൃദയസ്തംഭനം മൂലം തലച്ചോറിന് ആഘാതം ഉണ്ടായോ എന്ന് പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം സുരേഷിന്റെ ആരോഗ്യനില അല്പം ആശങ്ക നിറഞ്ഞതായിരുന്നു. എന്നാൽ ബുധനാഴ്ച ഉച്ചയോടെ ആരോഗ്യനിലയിൽ പുരോഗതി കൈവന്നതായും ഡോക്ടർമാർ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ ബോധം തെളിയുകയും ചോദ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുകയും മരുന്നുകളോട് ശരീരം അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കൈകാലുകൾ അല്പം ഉയർത്തി അനുകൂല പ്രതികരണം അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം കാര്യമായ പുരോഗതി ഉണ്ടാകാത്തത് ബുധനാഴ്ച രാവിലെ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ ഉച്ചയോടെ ആശാവഹമായ പുരോഗതി ഉണ്ടായതായും ഡോക്ടർ അറിയിച്ചു. മൂർഖൻ പാമ്പിന്റെ കടിയേറ്റൽ വിഷത്തിന്റെ അംശം കൂടുതലാണ്. അതിനാൽ ആരോഗ്യനില വീണ്ടെടുക്കാൻ സമയമെടുക്കുമെന്നും ഡോക്ടർ വ്യക്തമാക്കി. മൂർഖന്റെ കടിയേറ്റ് തിങ്കളാഴ്ചയാണ് സുരേഷിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ ആരോഗ്യനില മെച്ചമായെങ്കിലും വൈകിട്ട് പ്രതികരണം തീരെ കുറഞ്ഞ് സുരേഷ് അബോധാവസ്ഥയിലേക്ക് പോയി. തലച്ചോറിന്റെ പ്രവർത്തനവും കുറഞ്ഞു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ബുധനാഴ്ച യോഗം ചേർന്ന് ചികിത്സാ രീതിയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. മരുന്നുകളുടെയും ആന്റിസ്നേക് വെനത്തിന്റെയും അളവ് ഉയർത്തി. ഇതോടെ വീണ്ടും പ്രതീക്ഷയായി സുരേഷ് അർദ്ധബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. കൈകളും കാലുകളും ഉയർത്തുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ബുധനാഴ്ച ഉച്ചയോടെ നില അല്പം കൂടി മെച്ചപ്പെട്ട് കണ്ണുകൾ പൂർണ്ണമായും തുറന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ തിരിച്ചു കിട്ടിയോ എന്ന് അറിയാൻ കഴിയൂ എന്ന് ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും ഒരാഴ്ച തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടത്തി ചികിത്സിക്കേണ്ടി വരും. ഹൃദയത്തിന്റെയും വൃക്കകളുടെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം സാധാരണ നിലയിലാണ്. രക്തസമ്മർദ്ദവും സാധാരണ നിലയിലാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുറിച്ചി പാട്ടാശ്ശേരിയിൽ തിങ്കളാഴ്ച മൂർഖനെ പിടികൂടാൻ എത്തിയപ്പോഴാണ് വാവ സുരേഷിന് കടിയേറ്റത്. 6 അടിയിലേറെ നീളമുള്ള മൂർഖനെ വാലിൽ തൂക്കിയെടുത്ത ശേഷം ചാക്കിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് കടിയേറ്റത്. ആദ്യം പാമ്പ് ചീറ്റിയെങ്കിലും ഒഴിഞ്ഞുമാറി. എന്നാൽ 2 തവണ കാലിൽ ആഞ്ഞുകൊത്തി. പാമ്പിനെ വിട്ട് സുരേഷ് നിലത്തിരുന്നെങ്കിലും പിന്നീട് പിടികൂടി വലിയ ടിന്നിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോട്ടയം അടുക്കാറായപ്പോഴേക്കും സുരേഷിന്റെ ബോധം മറഞ്ഞു. തുടർന്ന് കോട്ടയം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.